അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തിരിച്ചുവരവിന് പിന്നിൽ IS ആയിരുന്നു. ഇതിനുശേഷം IS ഭീകരർ ഇനി ഇന്ത്യയാണ് ലക്ഷ്യമിടുന്നതെന്ന ഇന്റലിജൻസ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. മധ്യേഷ്യയിലെയും പിന്നാലെ ഇന്ത്യയിലെയും IS പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മുസ്ലിം ഭരണാധികാരികൾ ഭരിക്കുന്ന രാജ്യമായി ഇന്ത്യയെ മാറ്റിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനായി മുസ്ലിങ്ങളെ, പ്രധാനമായും മുസ്ലിം യുവാക്കളെ IS ആകർഷിച്ചാക്കുക, ഇതിലൂടെ രാജ്യത്തുടനീളം IS സെല്ലുകൾ സ്ഥാപിക്കുക തുടങ്ങിയവയാണ് കുറെ കാലങ്ങളായി മതമൌലികവാദികൾ ലക്ഷ്യമിടുന്നത്. ഇപ്പോഴിതാ ഇന്ത്യക്കെതിരെ ഒന്നിക്കാൻ ആഹ്വാനം നൽകിയിരിക്കുകയാണ് IS എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇന്ത്യക്കെതിരായ ആക്രമണങ്ങളിൽ ഏഷ്യയിലെ മുസ്ലിങ്ങൾ ഒരുമിക്കണമെന്ന IS ആഹ്വാനം രഹസ്യ കോഡുകളിലൂടെയാണ്. കഴിഞ്ഞ ദിവസമാണ് തെക്കിഴക്കൻ ഏഷ്യയിലെ മുസ്ലിങ്ങളോട് ഇന്ത്യക്കെതിരെ ഒന്നിക്കണമെന്ന ഭീകര സംഘടന ആവശ്യപ്പെട്ടത്. അതേസമയം IS ആഹ്വാനം ശിരസാവഹിച്ച നിരവധി മതമൌലികവാദികളാണ് വീഡിയോ പങ്കുവച്ചും അനുകൂലിച്ചും രംഗത്തെത്തിയിരിക്കുന്നത്. രഹസ്യ കോഡുകളോടുകൂടി സമൂഹ മാധ്യമങ്ങളിലൂടെ IS ആഗോള വക്താവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. അബു ഉമർ അൽ മുജാഹിർ എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്ന വക്താവ് കഴിഞ്ഞ ദിവസമാണ് പ്രസ്താവന പുറത്തിറക്കിയത്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ IS പ്രതിജ്ഞാബദ്ധമാണെന്നും ഭീകര നേതാവ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഭയം നിങ്ങളെ വിഴുങ്ങി, അതിനാൽ നിങ്ങളുടെ മതത്തിന് വേണ്ടി നിൽക്കാനും ശത്രുക്കൾക്കെതിരെ പൊരുതാനുമുള്ള ധൈര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അൽ മുജാഹിർ പറയുന്നു. 32 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോയിൽ അറബിക് ഭാഷയിലൂടെയാണ് ആഹ്വാനം. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഫിലിപ്പൈൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സന്ദേശം. അതേസമയം ഇന്ത്യ ഇത് നിരീക്ഷിച്ചു വരികയാണ്. ഭീകരരെ ഒരു തരത്തിലും ഇന്ത്യയുടെ മണ്ണിൽ വാഴാൻ അനുവദിക്കില്ലെന്ന ദൃഢപ്രതിജ്ഞയെടുത്ത കേന്ദ്ര സർക്കാർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. ഭീകരർക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.